ഇപ്പോൾ നിങ്ങൾ വരച്ച ചിത്രമാണല്ലേ, പെയിൻറ്റിംഗ് ഒക്കെ നിങ്ങളെ ചെയ്ത്. നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിൽ നമസ്കാരം എല്ലാവർക്കും. ഞാൻ അബ്ദുറഹീം ഊർപ്പള്ളി, ഊർപ്പള്ളി ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഊർപ്പള്ളിയുടെ ചരിത്രങ്ങളെക്കുറിച്ചും ഊർപ്പള്ളിയുടെ കഥകളെക്കുറിച്ചും ഊർപ്പള്ളിയുടെ ഓരോ സ്പന്ദനങ്ങളെക്കുറിച്ചും ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള എൻ്റെ ലക്ഷ്യം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഊർപ്പള്ളിയിൽ ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ കഴിവുകളെക്കുറിച്ചും ഞങ്ങൾ ലോകത്തിനെ അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ വളരെ വിചിത്രമായ ഒരു കലാകാരിയെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മളൊക്കെ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു വളരെ വ്യത്യസ്തയായ ഒരു കലാകാരിയാണ്. കഴിഞ്ഞ ദിവസം സന്തോഷ് ജോർജ് കുളങ്ങരയും നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ കാണാനിടയായി. കേരളത്തിൻ്റെ ടൂറിസ്റ്റ് സാധ്യതകളെക്കുറിച്ചും കേരളത്തിൻ്റെ ടൂറിസ്റ്റ് വികസന പദ്ധതികളെക്കുറിച്ചും തമ്മിൽ സംസാരിക്കുന്നതും അതിൻ്റെ സാധ്യതകളെ പഠിക്കുകയുമായിരുന്നു ലക്ഷ്യം. ഏതായാലും സന്തോഷ് ജോർജ് കുളങ്ങരയുടെ മുന്നിൽ ഒരു വിദ്യാർത്ഥിയെ പോലെ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇരിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തുകൾ ഓരോന്നായി അദ്ദേഹം ഗ്രഹിക്കുകയും സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന കാര്യങ്ങളെ അതുപോലെ നമ്മുടെ സർക്കാരിൻ്റെ പദ്ധതികളിൽ പെടുത്തുകയും അതുപോലെ തന്നെ അതിൻ്റെ സാധ്യതകളെ കുറിച്ച് വേണ്ടുവോളം നമ്മൾ പഠിക്കുകയും മറ്റും ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു വിഷയം അവർ പറഞ്ഞത് ഈ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലുള്ള ടൂറിസ്റ്റ് സാധ്യതകളെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. ഓരോ ഗ്രാമത്തിലും ഗ്രാമത്തിൻ്റെ ഭംഗി എന്ന ഗ്രാമത്തിൻ്റെ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓരോ ആപ്ലിക്കേഷനുകൾ നമ്മുടെ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ആ ആപ്ലിക്കേഷനുകളിൽ വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയും പിന്നെ കേരളത്തിൻ്റെ തനതായ ശൈലികളും കേരളത്തിൻ്റെ തനതായ കലകളും കേരളത്തിൻ്റേത് മാത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക ടൂറിസ്റ്റ് പാക്കേജ് തന്നെ പിന്നെ നിർമ്മിക്കുമെന്ന് മുഹമ്മദ് റിയാസ് പറയുകയുണ്ടായി. ഏതായാലും വളരെ സന്തോഷം തോന്നി. കാരണം എൻ്റെ ഊർപ്പള്ളി എന്ന ഈ എൻ്റെ കൊച്ചു ഗ്രാമം കേരളത്തിൻ്റെ ടൂറിസ്റ്റ് സാധ്യതകളിൽ ഒന്നാമതായി നിൽക്കുന്ന ഒരു ഗ്രാമമാണ്. കാരണം ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് സാധ്യതകളുണ്ട്. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോസിലൊക്കെ നമ്മുടെ പുഴയും ഊർപ്പള്ളിയുടെ പഴയ പഴയ ചരിത്രങ്ങളൊക്കെ ടൂറിസ്റ്റുമായി വളരെയധികം അവേദ്യമായ ബന്ധം പുലർത്താവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസിനും സന്തോഷ് ജോർജ് കുളങ്ങരക്കും ഈ അവസരത്തിൽ നന്ദി പറയാൻ ഞാൻ ഉപയോഗിക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഊർപ്പള്ളിയിലുള്ള നമ്മുടെ കലാകാരിയുടെ മുന്നിലാണ്. അവർക്ക് ശാരീരികമായ ചില അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്വന്തം വൈകല്യങ്ങളെ മറന്നുകൊണ്ടാണ് അവർ പല കാര്യങ്ങളും ഇതിനു മുന്നേ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെയൊക്കെ പടം വരച്ച് ഇവർ വാർത്താ മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പേരെന്തെന്ന് പറഞ്ഞ് ഇത് പിടിച്ചാൽ മതി. പ്രസീത അല്ലേ? ആ ഓക്കെ ഓക്കെ. നിങ്ങൾ ഏതെല്ലാം ചിത്രങ്ങളാണ് ഇതുവരെ വരച്ചിട്ടുള്ളത്? ആ ഓക്കെ ഓക്കെ, നമുക്ക് കാണാം. ഇപ്പം നിങ്ങൾ വരച്ച ചിത്രമാണല്ലേ, പെയിൻറ്റിംഗ് ഒക്കെ നിങ്ങളല്ലേ ചെയ്തിട്ടുള്ളത്? ആ ഓക്കെ ഓക്കെ. മുഖ്യമന്ത്രിയുടെ വരച്ചിട്ടുണ്ടായിരുന്നല്ലേ, അത് എപ്പോഴായിരുന്നു? ഏപ്രിൽ 2 ഇലക്ഷൻ്റെ സമയത്തായിരുന്നു അല്ലേ. ഓക്കെ ഓക്കെ. ചാനലുകാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എടുക്കാൻ വേണ്ടി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ. ആ നിങ്ങൾ സമ്മതിക്കാതെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊക്കെ ഇവരുടെ കലാസൃഷ്ടിയാണ്. അതെ. വേറെ എന്തൊക്കെയാ നിങ്ങൾ ചെയ്തോണ്ടിരുന്ന? സോപ്പ് പൊടിയോ? ആ സോപ്പ് പൊടി ഉണ്ടാക്കാറുണ്ട്. ഓ കൊട ഉണ്ടാക്കാറുണ്ട്. പിന്നെ ചിത്രം വരക്കാറുണ്ടല്ലേ. വീട്ടിലെ ജോലികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാറുണ്ടോ? അതെ. ഓക്കെ ഓക്കെ. നിങ്ങളിപ്പോ നിലവിൽ ചിത്രം വരക്കാൻ ഓർഡറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ല ആരെങ്കിലും വ്യാപാരാടിസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാല്? അതെ. ആ എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ എന്തെങ്കിലും വീട്ടിലേക്ക് ഇപ്പോൾ പുതിയ വീട്ടിൽ കൂടുന്ന അവസരങ്ങളിലൊക്കെ ആൾക്കാർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ? ചെയ്തു കൊടുക്കാനൊക്കെ പറ്റുമല്ലേ. ഓക്കെ ഓക്കെ. ഇതൊക്കെ അവർ
വരച്ച മുത്തപ്പന്റെ ചിത്രമാണ്. അതുപോലെ തന്നെ പേപ്പർ വർക്ക്, ഇതിവര് നിർമ്മിച്ച പേപ്പർ ബാഗുകളാണ്. ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കഴിവുകളാണ്. കാരണം ഇത്തരത്തിലുള്ള കഴിവുകളുള്ളവർക്ക് അവർക്കൊരു ഉപജീവന മാർഗമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അപ്പൊ നിലവിൽ സോപ്പ് പൊടി, അതുപോലെ തന്നെ സോപ്പ് ലിക്വിഡ്, അത്തരത്തിലുള്ള സാമഗ്രികളൊക്കെ ഇവര് നിർമ്മിക്കാറുണ്ട്. ഏതായാലും ഇവര് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റിയ നല്ലൊരു കലാകാരിയാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ഊർപ്പള്ളി എന്ന ഈ കൊച്ചു ഗ്രാമത്തിലെ കലാകാരിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എന്റെ വീഡിയോ ഞാൻ ഇവിടെ വൈകിപ്പിക്കുകയാണ്. പ്രസീത എന്ന ഈ കലാകാരിയുടെ കല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ രേഖപ്പെടുത്തുക. നല്ല അഭിപ്രായങ്ങളും നല്ല നിർദ്ദേശങ്ങളും നല്ല ഉപദേശങ്ങളും ഞാൻ സ്വീകരിക്കുന്നതാണ്. പ്രസീതയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ രണ്ട് കാലുകളും അവർ സ്വാധീനമില്ലാത്ത, ചലനശേഷി ഇല്ലാത്ത അവസ്ഥയിലാണ് വീട്ടു ജോലികളും മറ്റൊക്കെ ചെയ്തു വന്നിരുന്നത്. അതിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അവരുടെ കഴിവുകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കഴിവുകളൊന്നും നമുക്കാർക്കും ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഇത്തരം കഴിവുള്ള വൈകല്യമുള്ളവരെ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമാണ്. പ്രസീതയെ പോലെ കഴിവുകളുള്ള ഒരുപാട് പേർ നമ്മുടെ ലോകത്തുണ്ട്. എന്നിരുന്നാൽ തന്നെയും അവരൊന്നും അറിയപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് ജന്മങ്ങൾ ഇതുപോലെ നമുക്ക് മുന്നിലുണ്ട്. അവരെയൊന്നും നമ്മൾ കാണാതെ നടിക്കരുത്. അവരുടെ കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ വിശേഷങ്ങളും അവരുടെ കഴിവുകളും ലോകത്തിന് മുന്നിൽ നമ്മൾ എല്ലാവരും അവതരിപ്പിക്കണം. അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. ഈ പ്രസീത എന്ന കലാകാരിയെ ആർക്കെങ്കിലും സഹായിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അവരുടെ കോൺടാക്ട് നമ്പറുകളും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്. പേപ്പർ ബാഗ് നിർമ്മാണ മേഖലയിലും പിന്നെ കൊടയിലും സോപ്പ് പൊടി, അതുപോലെ ഒരു വീടിനാവശ്യമായ മറ്റു പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും അവരുടെ കോൺടാക്ട് നമ്പർ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. എന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണുന്നതുവരേക്കും വണക്കം.